ഹലോ കൂട്ടുകാരെ, പ്രോജക്റ്റ് വേണ്ടയിൽ നിന്നും രേഷ്മയാണ് നിങ്ങളോടൊപ്പം. ഒരു സ്കില്ലൊക്കെ ആവാമെന്ന ഈ പ്രോഗ്രാമിലൂടെ ഇന്നൊരു മ്യൂസിക് ഗെയിമാണ് നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ഗെയിമിൻ്റെ പേര് അനുപല്ലവി ക്വിസ്. അപ്പോൾ നമുക്ക് ഗെയിമിലേക്ക് പോകുന്നതിന് മുമ്പ് അനുപല്ലവി എന്താണെന്നറിയണ്ടേ? ഒരു പാട്ടെടുക്കുന്ന സമയത്ത് ആ പാട്ടിനെ മൂന്ന് ഡിവിഷൻസായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഒന്ന് പല്ലവി, പിന്നെ അനുപല്ലവി, നെക്സ്റ്റ് ചരണ. ഫോർ എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉസ്താദ് ഹോട്ടലിലെ വാതിലിൽ നിന്നുള്ള ആ പാട്ട് നോക്കാം. അതിലത്തെ ആദ്യത്തെ വരികൾ, വാതിലിൽ ആ വാതിലിൽ കാതോർത്തു നീ നിന്നില്ലേ, ആ വരികളിലെ ആ വരികൾ നമുക്ക് പല്ലവി എന്ന് പറയും. അതുപോലെ തന്നെ നെക്സ്റ്റ് അതിൻ്റെ പിന്നിലായിട്ട് വരുന്നുള്ള വരികൾ, അതായത് കാണാനോരോ വഴി തേടി കാണും നേരം വിഴിമൂടി, ആ തുടങ്ങുന്ന വരികളെ നമ്മൾ അനുപല്ലവി എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് ഒരു മ്യൂസിക് കഴിഞ്ഞിട്ട് വരുന്ന വരിയാണ് ഏതോ കഥകിൻ വിരി നീക്കി നീല കൺമുനയെരിയുമ്പോൾ എന്ന് പറഞ്ഞ് ഈ തുടങ്ങുന്ന വരിയാണ് അതിൻ്റെ ചരണം എന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിലായോ? ഒരു പാട്ടിന് ഉള്ളത് ഒരു പല്ലവി ഉണ്ടാവും, പിന്നെ ഒരു അനുപല്ലവി ഉണ്ടാവും, പിന്നെ ഒരു ചരണം ഉണ്ടാവും. പിന്നെ കുറേ പാട്ടുകളുണ്ട് രണ്ടും മൂന്നും ചരണങ്ങളുള്ള. അപ്പം ചരണം കഴിഞ്ഞ് കഴിഞ്ഞാൽ വരുന്ന എല്ലാത്തിനും ചരണം എന്ന് തന്നെയാണ് വിളിക്കുന്നത്. സോ ഇനി നമുക്ക് ഗെയിം എന്താണെന്ന് പഠിക്കാം. സോ ഗെയിം ഇതാണ്. നിങ്ങളുടെ ഫാമിലിയിൽ ഇപ്പോൾ എല്ലാവരും ഉണ്ടാവും, പേരൻസ് ഉണ്ടാവും, നിങ്ങളുടെ സിബ്ലിങ്സ് ഉണ്ടാവും, കസിൻസ് ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും കൂടെ കൂടിയിട്ട് ഒന്ന് രണ്ട് ടീമായിട്ട്, ഒന്ന് രണ്ട് മൂന്ന് ടീമായിട്ടൊക്കെ തിരിക്കാം എല്ലാവരെയും. എന്നിട്ട് ഒരു ടീം മറ്റൊരു ടീമിൻ്റെ അടുത്ത് ഏതെങ്കിലും ഒരു പാട്ടിൻ്റെ അനുപല്ലവി പാടിക്കൊടുക്കണം. എന്നിട്ട് അത് ഏത് ടീമാണോ മറ്റ് ഏത് ടീമാണോ അതിൻ്റെ പല്ലവി പറഞ്ഞു തരുന്നത്, ആ ടീമിന് ഒരു പോയിൻ്റ് വീതം നിങ്ങൾക്ക് കൊടുക്കാം. ഇതാണ് ഞാൻ ഈ പറഞ്ഞ ഗെയിം. സോ ഇപ്പം ഞാൻ നിങ്ങൾക്കൊരു അനുപല്ലവി പാടിത്തരാൻ പോവാണ്, ഒരു പാട്ടിൻ്റെ. അപ്പോൾ അതിൻ്റെ പല്ലവി ഏതാണ് നിങ്ങളൊന്ന് കണ്ടുപിടിക്കുക കേട്ടോ. കൊഞ്ചുന്നീനി കെട്ടിത്തരാവും മോതിരമിട്ടു തരാം, നാക്കത്തു തേനും ഭയമ്മും തേച്ചമ്മ മാറോട് ചേർത്തുറക്കാം, കൈ വളരുന്നതും കാൽ വളരുന്നതും കണ്ടോണ്ടമായിരിക്കാം. ഇത് ഏത് പാട്ടിൻ്റെ അനുപല്ലവി വേണം നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക. ഏതായാലും നമുക്ക് എല്ലാവർക്കും ഓരോ സ്കില്ലൊക്കെ ആവാം അല്ലേ. അപ്പം ഈ ഒരു ക്വിസ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുന്നു കരുതുന്നു. താങ്ക് യു.